ഗുഡ് മോർണിംഗ് ഓൺ ഇന്ന് നമ്മൾ മൊഡ്യൂൾ നമ്പർ ടുവിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് പാർട്ട് എയ്റ്റ് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റ് ആയ പ്രിൻസിപ്പിൾ ഓഫ് വോള്യുമെട്രിക് അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാണ് അപ്പം അതിൽ നമ്മൾ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് വോള്യുമെട്രിക് അനാലിസിസ് അപ്പോൾ വോള്യുമെട്രിക് അനാലിസിസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ മുമ്പത്തെ സെഷനിലായിട്ട് കണ്ടു കഴിഞ്ഞു വോളിമെട്രിക് അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യുന്ന രീതി പ്രോസസ്സിൻ്റെ പേര് ടൈട്രേഷൻ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിലൂടെ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടൈട്രേഷൻ്റെ അല്ലെങ്കിൽ ഒരു വോളമെട്രിക് അനാലിസിസിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്താണ് എന്ത് ബേസിക് പ്രിൻസിപ്പലിൻ്റെ മുകളിലാണ് ഒരു വോളിയമെട്രിക് അനാലിസിസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനകത്തുനിന്ന് ഒരു സൊല്യൂഷൻ്റെ നോർമാലിറ്റി ഒക്കെ അറിയാവുന്ന ഒരു സൊല്യൂഷൻ വെച്ച് വേറൊരു സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ എന്താണ് നമുക്കറിയാം ഓൾറെഡി ഒരു എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ എൻ പോയിന്റിൽ എമൗണ്ട് ഓഫ് ദി ആസിഡ് പ്രസൻറ്റ് വിൽ ബി ഈക്വലൻറ്റ് ടു എമൗണ്ട് ഓഫ് ദി ബേസ് പ്രസൻറ്റ് എന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ അല്ല ഈക്വലൻ്റ് അല്ലേ എത്രത്തോളം ആസിഡ് ഉണ്ടോ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഉണ്ടാവും ബേസും ഉണ്ടാവും ആ ഒരൊറ്റ കോൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസിലേക്ക് അറൈവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം അറ്റ് ദി എൻ പോയിന്റ് ദി പ്രോഡക്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് വോള്യം ഓഫ് ദ സൊല്യൂഷൻ ടേക്കൺ ഇൻ ദ ബ്യൂററ്റ് ഇസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ടേക്കൺ ഇൻ ദി കൊണിക്കൽ ഫ്ലാസ്ക് എൻഡ് പോയിൻ്റിൽ റിയാക്ഷൻ്റെ എൻഡ് പോയിന്റിൽ നമ്മൾ ബ്യൂററ്റിലെടുത്ത സൊല്യൂഷൻ്റെ നോർമാലിറ്റിയുടെയും വോള്യത്തിൻ്റെയും പ്രോഡക്റ്റ് വിൽ ബി ഈക്വൽ ടു ദ നോർമാലിറ്റി ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ സൊല്യൂഷൻ ടേക്കൺ ഇൻ ദി കൊണിക്കൽ ഫ്ലാസ്ക് കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ നോർമലി ബേസ് ആണ് എടുക്കുക ബ്യൂററ്റിൽ ആസിഡും അപ്പോൾ ബ്യൂററ്റിൽ ബ്യൂററ്റിലെടുത്ത ആസിഡിൻ്റെ നോർമാലിറ്റിയും വോള്യവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും കോണിക്കൽ ഫ്ലാസ്കിലെടുത്ത ബെയ്സിൻ്റെ നോർമാലിറ്റിയുടെയും വോള്യത്തിൻ്റെയും പ്രോഡക്റ്റും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും ഈ ഒരൊറ്റ കോൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഇക്വേഷനിലേക്ക് വരുന്നത് എൻ വൺ ആൻഡ് വി വൺ ആ ദ നോർമാലിറ്റി ആൻഡ് വോള്യൂം ഓഫ് ദി ഫസ്റ്റ് സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ്റെ നോർമാലിറ്റി എൻ വണ്ണും മറ്റൊരു സൊല്യൂഷൻ്റെ വോള്യം സോറി ഒരു സൊല്യൂഷൻ്റെ നോർമാലിറ്റി എൻ വണ്ണും ആ സൊല്യൂഷൻ്റെ വോള്യം വി വണ്ണും ആണെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ്റെ നോർമാലിറ്റി എൻ ടുവും വോള്യം വി ടുവുമാണെങ്കിൽ according to this principle of volumetric analysis we can derive a normality equation which is equal to n1 v1 is equal to n2 v2 നമ്മളിതിനെ നോർമലി നോർമാലിറ്റി ഇക്വേഷൻ എന്നാണ് പറയുന്നത് ഈ ഇക്വേഷൻ വാലിഡ് ആവുന്നത് എപ്പോൾ മാത്രമാണ് അറ്റ് ദി എൻഡ് പോയിൻറ്റ് കാരണം എൻഡ് പോയിൻറ്റിൽ എമൗണ്ട് ഓഫ് ദി ആസിഡ് വിൽ ബി ഈക്വൽ ടു എമൗണ്ട് ഓഫ് ദി ബേസ് അതിൽ നിന്നാണ് നമ്മൾ നോർമാലിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ഏതാണ് നോർമാലിറ്റി ഇക്വേഷൻ എൻ വൺ വി വൺ ഇസ് ഈക്വൽ ടു എൻ ടു വി ടു എൻ വൺ എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ ഓഫ് ദി ഫസ്റ്റ് സൊല്യൂഷൻ വി വൺ എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് ദി ഫസ്റ്റ് സൊല്യൂഷൻ എൻ ടു എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ദ സെക്കൻഡ് സൊല്യൂഷൻ ആൻഡ് വി ടു ഇസ് ദ വോല്യം ഓഫ് ദി സെക്കൻഡ് സൊല്യൂഷൻ ആണ് അന്ത്ത്ത് ഇസ് ദ പ്രിൻസിപ്പൾ ഓഫ് വോള്യുമെട്രിക് അനാലിസിസ് അപ്പോൾ ഇതിനകത്ത് പ്രിൻസിപ്പളിൽ എഴുതുന്ന സമയത്ത് അറ്റ് ദി എൻ പോയിൻ്റ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാൻ മറക്കരുത് കാരണം എൻ പോയിൻ്റിലാണ് നമ്മളുടെ ഈ ഒരു ഒറ്റ കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഈക്വേഷനിലേക്ക് അറൈവ് ചെയ്തിരിക്കുന്നത് ഈ നോർമാലിറ്റി ഇക്വേഷൻ ഓക്കെ അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോർമാലിറ്റി എൻ വൺ വി വൺ ഇപ്പോൾ വൺ എന്ന് പറയുന്നത് ആസിഡ് സൊല്യൂഷനും ടു എന്ന് പറയുന്നത് ബേസിക് ആണെങ്കിൽ നോർമാലിറ്റി ഓഫ് ദി ആസിഡ് ഇൻറ്റു വോള്യൂം ഓഫ് ദി ആസിഡ് വിൽ ബി ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ദി ബേയ്സ് ഇൻറ്റു വോള്യൂം ഓഫ് ദി ബേസ് അപ്പം അതിൽ ആസിഡിൻ്റെ നോർമാലിറ്റിയും അറിയാം ആസിഡിൻ്റെ വോള്യൂം അറിയാം ബെയ്സിൻ്റെ വോള്യൂം അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ബെയ്സിൻ്റെ നോർമാലിറ്റിയും കണ്ടുപിടിക്കാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു എങ്ങനെയാണത് കണ്ടുപിടിക്കണേ എൻ ഐ വി എ ഈക്വൽ ടു എൻ ബി വി ബി എന്ന് എഴുതിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു സെയിം ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എഴുതാം എൻ ഐ വി എ ഇസ് ഈക്വൽ ടു എൻ ബി വി പി ഓക്കെ മെൻ ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വോള്യൂമെട്രിക് അനാലിസിസ് രണ്ട് മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് ഈ ഒരു നോർമാലിറ്റി ഇക്വേഷൻ എന്ന് പ്രോബ്ലംസും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം ആദ്യത്തെ പ്രോബ്ലം ട്വൻറ്റി എം എൽ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് വാസ് ന്യൂട്രലൈസ്ഡ് ബൈ ട്വൻറ്റി ഫൈവ് എം എൽ ഓഫ് ആൻ ആസിഡ് ഓഫ് നോർമാലിറ്റി സീറോ പോയിൻ്റ് വൺ വൺ ഫൈൻഡ് ദ നോർമാലിറ്റി ഓഫ് ദി ബേസ് അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്ര എം എൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട് ഇപ്പം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ കണ്ടു ട്വൻറ്റി എം എൽ അല്ലേ ട്വൻറ്റി എം എൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ ബേസ് ആണ് അല്ലേ എന്നെ ഓയിച്ച് എന്നെ ഓയിച്ച് എത്ര എം എൽ ഉണ്ട് ട്വൻറ്റി എം എൽ ഉണ്ട് അത് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ഏതു ആയിട്ട് ഏതോ ഒരു ആസിഡായിട്ട് ആസിഡിൻ്റെ പേര് നമുക്ക് തന്നിട്ടില്ല ആസിഡ് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എത്ര വോള്യം ഉണ്ട് ആസിഡ് ട്വൻ്റി ഫൈവ് എം എൽ അല്ലേ എത്രയാണ് നോർമാലിറ്റി സീറോ പോയിൻറ്റ് വൺ വൺ ആണ് ആസിഡിൻ്റെ നോർമാലിറ്റി നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് നോർമാലിറ്റി ഓഫ് ദി ബേസ് അപ്പോൾ നമ്മളുടെ നോർമാലിറ്റി ഇക്വേഷൻ വെച്ച് യൂസിങ് നോർമാലിറ്റി ഇക്വേഷൻ എൻ ബി വി ബി ഇസ് ഈക്വൽ ടു എൻ എ ബി എ അല്ല തിരിച്ചു എഴുതാം എൻ വൺ വി വൺ ഇസ് ഈക്വൽ ടു എൻ ടു വി ടുന്ന് നമുക്ക് എഴുതാം നമുക്ക് നോക്ക് എഴുതാനുള്ള സൗകര്യത്തിന് എഴുതിയതാണ് എൻ ബി വി ബി ഇസ് ഈക്വൽ ടു എൻ എ വി എ എൻ ബി എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ദി ബേസ് ബെയ്സിൻ്റെ നോർമാലിറ്റി എത്രയാണ് ബെയ്സിൻ്റെ നോർമാലിറ്റി എത്രയാണെന്ന് നമുക്കറിയില്ല നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ നോർമാലിറ്റി ഓഫ് ദി ബേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയില്ല നമ്മൾ എൻ ബി എന്ന് തന്നെ ഇട്ടു വി ബി എന്ന് പറഞ്ഞാൽ വോള്യം ഓഫ് ദി ബേസ് വോള്യൂം ഓഫ് ദി ബേസ് എത്രയാണ് ട്വൻറ്റി എം എൽ ഇരുപത് എം എൽ അല്ലേ സോഡിയം ഹൈഡ്രോക്സൈഡ് സോ ട്വൻറ്റി എം എൽ ആണ് വി ബി നമ്മൾ ട്വൻറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈക്വൽ ടു എൻ എ ഇൻ വി എ എൻ എ എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ആസിഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ആസിഡിൻ്റെ നോർമാലിറ്റി എത്രയാണ് ആസിഡിൻ്റെ നോർമാലിറ്റി സീറോ പോയിൻറ്റ് വൺ വൺ ഓക്കെ അതുപോലെ ആസിഡിൻ്റെ വോള്യം ആസിഡിൻ്റെ വോളിയം എത്രയാണ് ആസിഡിൻ്റെ വോളയം ട്വൻറ്റി ഫൈവ് എം എൽ ട്വൻറ്റി ഫൈവ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് നോർമാലിറ്റി ഓഫ് ദി ബേസ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു സീറോ പോയിൻറ്റ് വൺ വൺ ഡിവൈഡഡ് ബൈ ട്വൻറ്റി വിച്ച് ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ ത്രീ സെവൻ ഫൈവ് നോർമൽ ഓക്കെ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ നമ്മൾ ഇക്വേഷൻ എൻ എ വി എ കൊണ്ടു എൻ ബി വി ബി ആണ് ഈ പ്രോബ്ലത്തിന് എടുക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവണേ ഈ ഒരൊറ്റ വേർഡിൽ നിന്നാണ് മനസ്സിലാവുന്നത് ന്യൂട്രലൈസ്ഡ് ബൈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് ആ ഒരൊറ്റ വേഡിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ട്വൻറ്റി എം എൽ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ബേസ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കണ്ടെയ്നിങ് ഫൈവ് പോയിന്റ് സിക്സ് ഗ്രാം ഓഫ് കെ ഒ എച്ച് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ ഇസ് ടൈട്രേറ്റഡ് അഗെൻസ്റ്റ് സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷൻ അപ്പം ഈ ക്വസ്റ്റിൻ നോക്കാം ആരൊക്കെ തമ്മില ടൈട്രേഷൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന ബേസും സൾഫ്യൂറിക് ആസിഡ് എന്ന ആസിഡും അല്ലേ ദ വോള്യം ഓഫ് ദി ആസിഡ് റിക്വയേർഡ് ഇസ് എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് എം എൽ അപ്പൊ താഴെ ഒരു സെൻറ്റൻസും കൂടി തന്നിട്ടുണ്ട് ദ വോള്യം ഓഫ് ദി ആസിഡ് റിക്വയർഡ് ആൻഡ് കാൽക്കുലേറ്റ് ദി നോർമാലിറ്റി ഓഫ് ദി ആസിഡ് സൊല്യൂഷൻ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം ആസിഡിൻ്റെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം ഒരു ഡാറ്റയും കൂടി തന്നിട്ടുണ്ട് മോളാർ മാസ് ഓഫ് കെ ഒ എച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് ഗ്രാം എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കെ ഒ എച്ച് സൊല്യൂഷൻ്റെ നോർമാലിറ്റി കാണാൻ പോവാണ് ഫസ്റ്റ് നോർമാലിറ്റി ഓഫ് കെ ഒ എച്ച് സൊല്യൂഷൻ കെ ഒ എച്ച് സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് വെയ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈക്വൽ ആൻഡ് വെയ്റ്റ് ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് ദി സൊല്യൂഷൻ ശരിയല്ലേ വെയ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇക്വൽ ആൻഡ് വെയ്റ്റ് ഇൻറ്റു തൗസൻഡ് ഡിവൈഡ് ബൈ വോള്യം നമ്മൾ മുമ്പ് പഠിച്ചതാണ് അപ്പോൾ ഇവിടെ എത്രയാണ് സൊല്യൂഷൻ്റെ വോള്യം പെർ ലിറ്റർ ആണ് ഒരു ലിറ്റർ ആണ് വോള്യം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര എം എൽ ആ തൗസൻഡ് എം എൽ അപ്പം നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് നമ്മൾ ഷോർട്ടാക്കാൻ പോവാണ് നോർമാലിറ്റി ഓഫ് കെ ഒ എച്ച് സൊല്യൂഷൻ ഡബ്ല്യു ബൈ ഇ ഇൻറ്റു തൗസൻഡ് ബൈ വി എന്നാണ് തൗസൻഡ് ബൈ വി വോള്യം എന്നുള്ളത് ലിറ്റർ ആയതുകൊണ്ട് നമ്മൾ ലിറ്ററിനെ മാറ്റുന്ന സമയത്ത് ലിറ്ററിനെ മാറ്റുന്ന സമയത്ത് നമുക്ക് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര എം എൽ ആണ് തൗസൻഡ് എം എൽ ആണ് തൗസൻഡ് എം എൽ കിട്ടും സോ തൗസൻഡ് ബൈ തൗസൻഡ് പോകും സോ നമ്മൾ എന്ത് മാത്രം എടുത്തു ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇ ഡബ്ല്യു വെയ്റ്റ് ഇൻ ഗ്രാം എത്ര ഗ്രാം ആണ് ഫൈവ് പോയിൻറ്റ് സിക്സ് ഗ്രാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡിവൈഡഡ് ബൈ ഇ ഈക്വൽ ആൻഡ് വെയ്റ്റ് ഇക്വൽ ആൻഡ് വെയ്റ്റ് ഓഫ് കെ ഒ എച്ച് എത്ര തന്നെ ആയിരിക്കും അറ്റ് മൊളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് ആണ് എത്ര ഒ എച്ച് ഉണ്ട് ഒരു ഒ എച്ച് ഉള്ളൂ സോ അസിഡിറ്റി എത്രയാണ് അസിഡിറ്റി വൺ ആണ് അസിഡിറ്റി വൺ ആണെങ്കിൽ ഈക്വലൻ വെയ്റ്റ് എത്രയായിരിക്കും ഈക്വലൻ വെയ്റ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ വെയ്റ്റ് ബൈ ആസിഡിറ്റി ആണ് മോളിക്കുലാർ വെയ്റ്റ് ഫിഫ്റ്റി സിക്സ് ആണ് അസിഡിറ്റി വൺ ആണ് സോ ഈക്വലൻ വെയ്റ്റ് ഇസ് ഓൾസോ ഫിഫ്റ്റി സിക്സ് സോ നോർമാലിറ്റി എത്ര കിട്ടും സീറോ പോയിൻ്റ് വൺ നോർമൽ അപ്പോൾ നമുക്ക് ബെയ്സിൻ്റെ നോർമാലിറ്റി കിട്ടി കെ ഒ എച്ച് ഇനി നമ്മൾ നോർമാലിറ്റി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എൻ ബി വി ബി ഇസ് ഈക്വൽ ടു എൻ എ വി എ എൻ ബി നോർമാലിറ്റി ഓഫ് ദി ബേസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി സീറോ പോയിൻറ്റ് വൺ അല്ലേ വോള്യം ഓഫ് ദി ബേസ് ആണ് സെക്കൻഡ് വോള്യം ഓഫ് ദി ബേസ് നമ്മൾ ഫസ്റ്റ് റിക്വസ്റ്റിൻ്റെ ആദ്യമുണ്ട് ട്വൻറ്റി എം എൽ അല്ലേ അപ്പം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ട്വൻറ്റി എം എൽ നെക്സ്റ്റ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് ദി ആസഡ് അത് നമുക്കറിയില്ല നമ്മൾ കണ്ടുപിടിക്കണം ഇൻ ടു വോള്യൂം ഓഫ് ദി ആസിഡ് വോളൂം ഓഫ് ദി ആസിഡ് റിക്വയർഡ് ഇവിടെ എത്ര തന്നിട്ടുണ്ട് എയ്റ്റീൻ പോയിൻറ്റ് എയ്റ്റ് എം എൽ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് വിൽ ബി ഗെറ്റിംഗ് നോർമാലിറ്റി ഓഫ് ദി ആസിഡ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് വൺ ഇൻറ്റു ട്വൻറ്റി ഡിവൈഡഡ് ബൈ എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ സീറോ സിക്സ് സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഒന്നുമില്ല നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയുള്ള പ്രോബ്ലം ഓക്കെ കാൽക്കുലേറ്റ് ദ നോർമാലിറ്റി ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിച്ച് കണ്ടെയ്ൻ ടു പോയിൻറ്റ് ടു എയ്റ്റ് വൺ ഗ്രാം ഓഫ് ദി ആസിഡ് ഇൻ ടു ഹൺഡ്രഡ് എം എൽ അപ്പോൾ എന്ത് തന്നിട്ടുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വെയ്റ്റ് ഗ്രാം തന്നിട്ടുണ്ട് വെയ്റ്റ് ഇൻ ഗ്രാം എത്രയാണ് ടു പോയിൻറ്റ് ടു എറ്റ് വൺ അല്ലേ ഇനി എത്ര എം എൽ ആണ് ടു ഹൺഡ്രഡ് എം എൽ സോ ഫൈൻഡ് ഔട്ട് ദ വോള്യൂം ഓഫ് ദസ് സൊല്യൂഷൻ റിക്വയർ ടു ന്യൂട്ടലൈസ് എക്സാക്ട്ലി ഫിഫ്റ്റി എം എൽ ഓഫ് സീറോ പോയിൻറ്റ് വൺ ടു നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഓക്കെ ഇപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഈ ആസിഡ് സൊല്യൂഷൻ്റെ വോള്യം കണ്ടുപിടിക്കണം അല്ലേ നോർമാലിറ്റി നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് കണ്ടുപിടിക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോള്യമാണ് ആസിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കണം പകരം നമുക്ക് ബെയ്സിൻ്റെ വോള്യൂം തന്നിട്ടുണ്ട് ബെയ്സിൻ്റെ നോർമാലിറ്റിയും തന്നിട്ടുണ്ട് ഏതാണ് ഇവിടെയുള്ള ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെയുള്ള ബേസ് എത്ര എം എൽ ഉണ്ട് ഫിഫ്റ്റി എം എൽ ഉണ്ട് എത്രയാണ് നോർമാലിറ്റി സീറോ പോയിൻറ്റ് വൺ ടു ആണ് നോർമാലിറ്റി അപ്പോൾ നമുക്ക് ആദ്യം ഈ മോളിൽ തന്നിരിക്കുന്ന ഈ ഡാറ്റാസ് വെച്ച് നോർമാലിറ്റി ഓഫ് ദി ആസിഡ് കണ്ടുപിടിക്കാം ഇപ്പം നോർമാലിറ്റി കാണാനുള്ള ഇക്വേഷൻ വെയ്റ്റ് ആൻഡ് ഗ്രാമ്പർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വൽ ആൻഡ് വെയ്റ്റ് ഓക്കെ നമ്മൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ വെച്ച് തന്നെ എടുത്തു ഡബ്ല്യു ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഇക്വൽ ആൻഡ് വെയ്റ്റ് ഇൻറ്റു തൗസൻഡ് ഡിവൈഡഡ് ബൈ വോള്യം ശരിയല്ലേ വെയ്റ്റ് എത്രയാണ് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ടു പോയിൻ്റ് ടു എറ്റ് വൺ ഗ്രാം ഡിവൈഡഡ് ബൈ ഇക്വൽ ആൻഡ് വെയ്റ്റ് ഓഫ് എക്സിഎൽ തേർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് നമുക്കറിയാം ഇൻ ടു തൗസൻഡ് ഡിവൈഡ് ബൈ വോള്യം വി എത്ര എം എൽ ആണ് ടു ഹൺഡ്രഡ് എം എൽ നമ്മൾ ടൂ ഹൺഡ്രഡ് എഴുതി നമുക്ക് എന്ത് കിട്ടി ആസിഡിൻ്റെ നോർമാലിറ്റി കിട്ടി വിച്ച് ഇസ് സീറോ പോയിൻറ്റ് ത്രീ വൺ ടു ഫൈവ് ഇനി നോർമാലിറ്റി ഇക്വേഷൻ എൻ എ വി എസ് ഈക്വൽ ടു എൻ ബി വി ബി നോർമാലിറ്റി ഓഫ് ദി ആസിഡാണ് എന്നെ നമ്മളിവിടെ കണ്ടുപിടിച്ചു സീറോ പോയിന്റ് ത്രീ വൺ ടു ഫൈവ് വോള്യം ഓഫ് ദി ആസിഡ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ഔട്ട് ദ വോള്യം ഓഫ് ദി സല്യൂഷൻ അല്ലേ വോള്യം അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ വി എ നമുക്കറിയില്ല വി എ ഇവിടെ വെച്ചു എൻ ബി നോർമാലിറ്റി ഓഫ് ദി ബേസ് എത്രയാണ് നോർമൽ ഓഫ് ദി ബേസ് നോർമൽ ൂട്ട് ചെയ്തു ഇൻറ്റു വി ബി വോള്യം ഓഫ് ദി ബേസ് എത്ര എം എൽ ആണ് ഫിഫ്റ്റി എം എൽ ആണ് ബേസ് ഉള്ളത് നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോ വിൽ ബി ഗെറ്റിംഗ് വോൾയം ഓഫ് ദി ആസിഡ് ഈക്വൽ ടു നയൻറ്റീൻ പോയിന്റ് ഡയറക്ട് ക്വസ്റ്റൻ ആണ് ഒന്നുമില്ല ആദ്യം നോർമാലിറ്റി കണ്ടുപിടിക്കാം പിന്നെ നോർമാലിറ്റി ഇക്വേഷൻ വെച്ച് വോള്യൂം കണ്ടുപിടിക്കാം ഓക്കെ ആണ് ശ്രദ്ധിച്ചിട്ട് പഠിക്കാം വോളിയത്തിൽ കൺഫ്യൂഷനൊന്നും വരരുത് ഏത് വോളിയമാണ് നോക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ ഇനി റിലേഷൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇത് ആദ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിരുന്നു പിന്നെ ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെ പിന്നീടുള്ള എക്സാമിനൊന്നും നോർമലി ചോദിച്ച് കണ്ടിട്ടില്ല എന്നിരുന്നാലും നമ്മളുടെ ബുക്കിലുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്നുകൂടി പറഞ്ഞു പോവുകയാണ് ഡയല്യൂഷൻ ഫോർമുലയും റിലേഷൻ ബിറ്റ്വീൻ നോർമാലിറ്റി ആൻഡ് മൊളാലിറ്റിയും നോർമാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോർമാലിറ്റി ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻ ടു ബേസിസിറ്റി ഓർ ആസിഡിറ്റി ഓക്കെ അപ്പോൾ നോർമാലിറ്റി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ആസിഡ് ആണെങ്കിൽ ഒരു ആസിഡിൻ്റെ നോർമാലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം നമുക്ക് മൊളാരിറ്റി അറിയാം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോർമാലിറ്റി നമുക്ക് കിട്ടിയ മൊളാരിറ്റി ഇൻറ്റു ആ ഒരു ആസിഡിൻ്റെ ബേസിസിറ്റി എത്രയാണോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇനി നേരെ തിരിച്ച് ഒരു ബെയ്സിൻ്റെ ആ നോർമാലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ആ ബേയ്സിൻ്റെ മൊളാരിറ്റി ഇൻറ്റു ആ ബേസിൻ്റെ അസിഡിറ്റി ഓക്കെ ഇപ്പം നോർമാലിറ്റി മൊളാരിറ്റി തമ്മിലെ റിലേഷൻ ആണ് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻടു ബേസിസിറ്റി ഓഫ് എൻ ആസിഡ് ഇനി ബേസ് ആണെങ്കിലോ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു അസിഡിറ്റി ഓഫ് എ ബേസ് അപ്പോൾ ഞാൻ ജനറലൈസ് ചെയ്ത് എഴുതിയതേ ഉള്ളൂ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻ അസിഡിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റി ഓക്കെ രണ്ടാമത്തത് ഡൈല്യൂഷൻ ഫോമുലയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഡയല്യൂഷൻ ഫോമുല ഡയല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും അതിനകത്തേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വാട്ടർ ആഡ് ചെയ്യുക വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് കോൺസെൻട്രേഷൻ കുറച്ച് കൊണ്ടുവരിക അതിനാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറയാം അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഉണ്ട് ആ സൊല്യൂഷൻ്റെ ഒരു പെർട്ടിക്കുലർ നോർമാലിറ്റി ഉണ്ട് ഒരു പെർട്ടിക്കുലർ വോളി നമ്മളുടെ കയ്യിലുണ്ട് നമ്മൾ അതിനകത്തേക്ക് വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയതായിട്ടുണ്ടായ ഡൈല്യൂട്ട് ചെയ്തിട്ടു ശേഷം നമുക്ക് കിട്ടിയ സൊല്യൂഷൻ്റെ നോർമാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം ആ ഇക്വേഷനാണ് ഡയല്യൂഷൻ ഫോമുല ഡയല്യൂഷൻ ഫോർമുല നമ്മൾ നേരത്തെ നോർമാലിറ്റി ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ എൻ വൺ വി വൺ ഇസ് ഈക്വൽ ടു എൻ ടു വി ടു ഓരോന്നും എന്താ നോക്കാം എൻ വൺ ആൻഡ് വി വൺ ആർ ദ നോർമാലിറ്റി ആൻഡ് വോള്യം ബിഫോർ ഡയല്യൂഷൻ ഡയല്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സൊല്യൂഷൻ്റെ നോർമാലിറ്റി എത്രയാണോ അതാണ് എൻ വൺ ഡയല്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സൊല്യൂഷൻ്റെ വോള്യം എത്രയാണോ അതാണ് വി വൺ എൻ ടു എന്ന് പറഞ്ഞാൽ ഡയല്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സൊല്യൂഷൻ്റെ നോർമാലിറ്റി വി ടു എന്ന് പറഞ്ഞാൽ ഡയല്യൂഷന് ശേഷമുള്ള സൊല്യൂഷൻ്റെ വോള്യം ഓക്കെ സോ ഡയല്യൂഷൻ ഫോമുല എന്താണ് എൻ വൺ വി വൺ ഇസ് ഈക്വൽ ടു എൻ ടു വി ടു അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രോബ്ലം നോക്കാം ഡയല്യൂഷൻ ഫോമുലയിൽ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ തന്നിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓഫ് എ സെമി നോർമൽ സൊല്യൂഷൻ സെമി എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സെമി എന്ന് പറഞ്ഞാൽ എന്താണ് സെമി എന്ന് വെച്ചാൽ ഹാഫാണ് അല്ലേ നമ്മൾ സെമി ഓട്ടോമാറ്റിക് സെമി ഫൈനൽ ജസ്റ്റ് ഫൈനലിന് തൊട്ടുമ്പോൾ അതിൻ്റെ പകുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജസ്റ്റ് ഒരു സെമി എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം ഇറ്റ്സ് ഹാഫ് എന്നാണ് അപ്പോൾ സെമി നോർമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് നോർമാലിറ്റി ഹാഫ് ഹാഫ് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ഫൈവ് അല്ലേ അപ്പോൾ സീറോ പോയിൻ്റ് സെമി നോർമൽ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ഫൈവ് ആണ് നോർമൽ ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓഫ് എ സെമി നോർമൽ സൊല്യൂഷൻ ഇസ് ഡയല്യൂട്ടഡ് ബൈ ആഡിങ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എൽ ഓഫ് വാട്ടർ നമ്മളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു അഞ്ഞൂറ് എം എൽ സൊല്യൂഷൻ അതിൻ്റെ നോർമാലിറ്റി പോയിൻറ്റ് ഫൈവ് ആണ് നമ്മൾ ഇവിടെ കൊസ്റ്റിനിൽ തന്നിട്ടുണ്ട് സെമി നോർമൽ സോ നമുക്ക് പറയാം നോർമാലിറ്റി സീറോ പോയിൻ്റ് ഫൈവ് ആണ് അതിനകത്തേക്ക് നമ്മൾ ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എൽ വാട്ടർ ആഡ് ചെയ്തു ഓക്കെ വാട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് ദ റിസൾട്ടിങ് സൊല്യൂഷൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ സൊല്യൂഷൻ്റെ നോർമാലിറ്റി എത്രയാണ് അപ്പോൾ നമ്മുടെ ഡയല്യൂഷൻ ഫോമുല നമുക്കറിയാം എൻ വൺ വി വൺ ഇസ് ഈക്വൽ ടു എൻ ടു വി ടു എൻ വൺ എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ബിഫോർ ഡയല്യൂഷൻ നോർമാലിറ്റി ബിഫോർ ഡയല്യൂഷൻ എത്രയാണ് സെമി നോർമൽ ആണ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സെമി നോർമൽ ആണ് എത്രയാണ് വോള്യം ഫൈവ് ഹൺഡ്രഡ് എം എൽ നോർമാലിറ്റി സെമി എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഫൈവ് ഇപ്പോൾ നമ്മൾ എൻ വൺ സീറോ പോയിൻറ്റ് ഫൈവ് എന്ന് എഴുതി വി വൺ വോള്യൂം ബിഫോർ ഡയല്യൂഷൻ എത്രയായിരുന്നു അഞ്ഞൂറ് എം എൽ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ടു വി ടു എന്നാണ് അല്ലേ എൻ ടു എത്രയാണെന്ന് അറിയില്ല നമുക്ക് കണ്ടുപിടിക്കണം വി ടു എത്ര വരും വി ടു നമ്മൾ എത്ര എം എൽ വാട്ടർ ആഡ് ചെയ്തത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുൻപ് എത്ര ഉണ്ടായിരുന്നു സൊല്യൂഷൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ അഞ്ഞൂറ് എം എൽ ഉള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്ര വാട്ടർ ആഡ് ചെയ്തു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എൽ വാട്ടർ ആഡ് ചെയ്തു മൊത്തം സൊല്യൂഷൻ്റെ വോള്യം എത്രയായി ആദ്യത്തെ അഞ്ഞൂറ് പ്ലസ് ഇപ്പോൾ ആഡ് ചെയ്ത മൂവായിരത്തഞ്ഞൂറ് എം എൽ വാട്ടർ മൊത്തം സൊല്യൂഷൻ്റെ വോള്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ തൗസൻഡ് എം എൽ ഓക്കെ സോ വി ക്യാൻ കാൽക്കുലേറ്റ് എൻ ടു ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ഫൈവ് ഇൻ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ തൗസൻഡ് ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ സീറോ പോയിൻ്റ് സീറോ സിക്സ് ടു ഫൈവ് ഇപ്പോൾ ഡയല്യൂഷൻ ഫോമുല അത്ര തന്നെ ഉള്ളൂ ഡയല്യൂഷന് ശേഷമുള്ള സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും എൻ വൺ വി വൺ ഇസ് ഈക്വൽ ടു എൻ ടു വി ടു അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ നോർമാലിറ്റി ആൻഡ് മൊളാരിറ്റി ഓർത്തുവെക്കുക നോർമാലിറ്റി ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻ ടു ബേസിസിറ്റി ഓർ ആസിഡിറ്റി നമ്മുടെ മൊഡ്യൂൾ ടൂവിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് മൂന്ന് ചാപ്റ്റർ ഉണ്ടായിരുന്നു മൂന്ന് ചാപ്റ്ററും നമ്മൾ കഴിഞ്ഞു ആസിഡ്സ് ആൻഡ് ബേസസ് ആണ് ആദ്യത്തെ ചാപ്റ്റർ രണ്ടാമത്തത് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ആണ് മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് വോള്യൂമെട്രിക് അനാലിസിസ് അപ്പോൾ മൂന്ന് ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ മൂന്ന് ചാപ്റ്ററിൻ്റെ നോട്ടും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് അത്രയും പ്രോബ്ലംസും നിങ്ങളുടെ കയ്യിലുണ്ട് ആ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക കംപ്ലീറ്റ് റെഡി ആയിരിക്കണം ഒരെണ്ണം പോലും അവിടെ എവിടെയോ മിസ്സിങ്ങോ ഒന്നും ഉണ്ടാവരുത് ഞാനത് പറയുന്ന സമയത്ത് എനിക്കത് വീണ്ടും കംപ്ലീറ്റ് നോട്ടായിട്ട് ചിലപ്പോൾ പി ഡി എഫ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്ത് തരേണ്ടി വരും ആയിട്ട് ചിലപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും അത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് തരും പറയുന്ന രീതിയിൽ എപ്പോഴാണെങ്കിലും മുൻകൂട്ടി സമയമൊന്നും തരില്ല ഇന്ന ദിവസത്തേക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയൊന്നുമില്ല ചിലപ്പോൾ നമ്മളുടെ ക്ലാസ്സിലെ ഒരു ദിവസത്തെ ക്ലാസ് വർക്ക് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇതുവരെയുള്ള കംപ്ലീറ്റ് നോട്ട് ഒരു പി ഡി എഫ് ഫയലാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാന്നായിരിക്കും സോ ബി പ്രിപ്പയർഡ് വിത്ത് യുവർ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കണം ഒരു സ്ഥലത്തോ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കംപ്ലീറ്റ് പി ഡി എഫ് എനിക്ക് അയച്ചു തരണം ഒറ്റ സിംഗിൾ പി ഡി എഫ് ഫയലായിട്ട് എനിക്ക് അയച്ചു തരണം ഓക്കെ മൊഡ്യൂൾ നമ്പർ ടു ആണ് ഞാൻ അടുത്ത ദിവസം ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂളിലേക്കോ നമുക്ക് പോവാൻ നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പോൾ അത് റെഡി ആയിട്ടിരിക്കുക ഒരു അസൈൻമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വരും അല്ലെങ്കിൽ ഒരു അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടെസ്റ്റ് പേപ്പറും വരും രണ്ടിൻ്റെയും ഡേറ്റും ടൈം ടേബിളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരും അപ്പോൾ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കുക ഈ മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വന്ന് ചോദിക്കാവുന്നതാണ് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് കംപ്ലീറ്റ് ആയിരിക്കണം മൊഡ്യൂളിനെ കുറിച്ച് ഒരു ഡൗട്ടും വെക്കാൻ പാടില്ല എല്ലാം വായിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കാം ഓക്കെ